വോട്ടെടുപ്പ് ദിനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി അയ്യപ്പനും ഈ നാട്ടിലെ ദേവഗണങ്ങളും സർക്കാരിന് ഒപ്പമാണെന്ന പരാമർശം ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി സതീശൻ പാച്ചേനിയാണ് പരാതി നൽകിയത് മുഹമ്മദ് നൌഫൽ ചിരുന്ന വിവരങ്ങളുമായി നൌഫൽ ആ വോട്ടെടുപ്പ് ദിനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന ഏതൊക്കെ അർത്ഥത്തിൽ ചട്ടലംഘനത്തിന്റെ പരിധിയിൽ ഇപ്പോൾ കോൺഗ്രസ് പരാതിയിൽ മറ്റൊന്നെ ഉന്നയിക്കുന്നുണ്ട് പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി വോട്ട് ചെയ്ത ശേഷം നടത്തിയ ആ പ്രസ്താവനയാണ് ഇപ്പോൾ ഈ പരാതിക്ക് ആധാരമായത് ആ പ്രസ്താവന ഇങ്ങനെയായിരുന്നു അയ്യപ്പനും ഈ നാട്ടിലെ എല്ലാ ദൈവഗണങ്ങളും സർക്കാരിനൊപ്പമാണ് എന്നാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതിനെതിരെയാണ് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ സതീശൻ പാച്ചേനി ഇപ്പോൾ ചീഫ് ഇലക്ട്രൽ ഓഫീസർക്ക് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതി പറയുന്നത് ജാതി മത വികാരങ്ങൾ ഇളക്കിവിടുന്ന രൂപത്തിലുള്ള ഒരു പരാമർശമാണ് മുഖ്യമന്ത്രി നടത്തിയത് അത് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ് എന്ന് ഈ പരാതിയിൽ കൃത്യമായി പറയുന്നു പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഒന്നാം ഭാഗത്തിലെ മൂന്നാം ഖണ്ണിക പ്രകാരമാണ് ഈ ഒരു തെറ്റ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ വേണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് അന്ന് തന്നെ ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വലിയ ചർച്ചയായിരുന്നു അതിനോട് പ്രതികരണമായി രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ പലതും ഇതുപോലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു ഐ എപ്പിൻ്റെ കോപം ഉണ്ടാകുമെന്നുവരെ പല നേതാക്കളും പ്രതികരിക്കുകയും ഉണ്ടായി തന്നെ ഈ പ്രസ്താവന ആണ് തെരഞ്ഞെടുപ്പിൽ വലിയ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തി നടത്തുക നടത്തിയിട്ടുള്ളത് തന്നെ ഇതിനെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യമാണ് സതീശൻ പാച്ചേനി നൽകിയ പരാതിയിൽ പറയുന്നത് നോഫൽ ഇതിൽ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായി ഇതിനെ ഉയർത്തിക്കാട്ടുകയാണോ ലക്ഷ്യം പ്രത്യേകിച്ച് ചെന്നിത്തല ഉൾപ്പെടെ മറ്റ് പല നേതാക്കളും ശബരിമല വിഷയം ഇവിടെ അതേ അർത്ഥത്തിൽ പല വാക്കുകളും വൈകാരികമായ തലത്തിൽ ഉയർത്തിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ വാക്ക് മാത്രം എടുത്ത് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചട്ടലംഘനത്തിൻ്റെ പരിധി ഉന്നയിച്ചു കൊണ്ട് പോകുമ്പോൾ എന്തായിരിക്കാം കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് നോഫൽ ഇത് പ്രഥമമായും രാഷ്ട്രീയം തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും പക്ഷേ ഇതിൽ ഒരു സാങ്കേതിക വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചിരിക്കുന്നത് എന്നതും വാസ്തവമാണ് അതായത് ഈ പ്രസ്താവന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ അത് പോസിറ്റീവായാണോ നെഗറ്റീവായാണോ ഗുണ ഫലമുണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് യു ഡി എഫിന് ഇപ്പോഴും ആശയക്കോടൊപ്പമുണ്ട് അതിൻ്റെ ഭാഗം കൂടിയായാണ് ഇത്തരത്തിലൊരു പരാതി ചെന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എൽ ഡി എഫിന് പോസിറ്റീവായി വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക യു ഡി എഫിന് ഉണ്ട് എന്നുള്ളതും വാസ്തവമാണ് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കവും കൂടിയായി ഇതിനെ നമുക്ക് കാണേണ്ടി വരും പ്രത്യേകിച്ചും വിശ്വാസവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ വലിയ രീതിയിൽ പ്രചാരണം ഉയർത്തിക്കൊണ്ടുവന്ന യു ഡി എഫിന് ഏറ്റവും അവസാന ദിവസം അല്ലെങ്കിൽ പോളിംഗ് ദിവസം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അവർക്ക് തിരിച്ചടിയായോ എന്നുള്ളൊരു ആശങ്കയാണ് യു ഡി എഫിനുള്ളത് ഏതായാലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനം എന്നുള്ള ആ പ്രത്യേക കാര്യം തന്നെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പെരുമാറ്റച്ചട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ മതവികാരങ്ങൾ മരണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രചാരണം ഉണ്ടാവരുത് എന്നുള്ളത് അതിൽ ലംഘനമുണ്ടായി എന്നുള്ള എന്നാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതി സതീശം ചേനിയെ അല്ലെങ്കിൽ വ്യക്തിപരമായി സമീപിക്കുന്നതോ കൂട്ടായ ഒരു തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കെ പി സി സിയും യു ഡി എഫ് നേതാക്കളുമൊക്കെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണോ നോഹൽ തീർച്ചയായും കെ പി സി സിയിൽ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്നാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത മാധ്യമങ്ങൾക്ക് നൽകുന്നത് അതായത് ഇത് യു ഡി എഫ് ആലോചിച്ചെടുത്തൊരു തീരുമാനം തന്നെയാണ് അതിന് പ്രകാരമാണ് ഈ പരാതി സതീഷൻ പാച്ചേനി ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് നൽകുന്നത് ഇതിൻ്റെ കാരണം ഇത് എത്രത്തോളം ആ ദിവസം ഇത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി കാരണം മുഖ്യമന്ത്രി ഈ ഒരു വാക്ക് ഉപയോഗിച്ചത് മറ്റ് നേതാക്കന്മാരുടെ വാക്കിനെ പിൻപറ്റി മാധ്യമങ്ങൾ ഒരുത്തിയൊരു ചോദ്യം അതിന് മറുപടി നൽകിയായിരുന്നു അതെങ്ങനെ ഒരു ചട്ടലംഘനത്തിൻ്റെ പരിധിനിലേക്ക് വരുമെന്നാണ് ഈ പരാതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് കാതലായ ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണോ യു കോൺഗ്രസ് ഇപ്പോൾ പരാതി പരാതിയിൽ ആരോപിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ ഈ പരാതി വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതിനോപ്പൽ മുഖ്യമന്ത്രിക്ക് ആ രീതിയിൽ തന്നെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും കാരണം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി ആയാണ് താൻ ഇത് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് ഡിഫൻഡ് ചെയ്യാൻ കഴിയും പക്ഷേ ഈ ഒരു പ്രസ്താവനയിൽ ഒരുപക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടിയിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള കാര്യവും നമുക്ക് സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇത് ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മതവും ജാതിയും ഉയർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പക്ഷേ അതിൻ്റെ ലംഘനങ്ങൾ പലപ്പോഴായി തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുമുണ്ട് അതിൽ തുടർന്ന് ഒരു ഒരു പക്ഷേ നരേന്ദ്രമോദി പത്തനംതിട്ട വന്നപ്പോൾ ശരണം വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് അതിനെതിരെ പരാതി കൊടുക്കാതിരുന്നത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ആ ഒരു രാഷ്ട്രീയം ഉയർന്നുവരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പക്ഷേ യു ഡി എഫോ ബി ജെ പി അത്തരത്തിലുള്ള യു ഡി എഫ് ഒ എൽ ഡി എഫോ അത്തരത്തിലുള്ള പരാതിയുമായി മുന്നോട്ട് പോകാതിരുന്നത് പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാണ് വോട്ടെടുപ്പിന് ശേഷം മാത്രമാണ് ഈ പരാതി കൊണ്ട് പരാതിയുമായി യു ഡി എഫ് വരുന്നതും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നുള്ളത് വോട്ടെടുപ്പ് ദിവസം യു ഡി എഫ് നേതാക്കൾ ആരും തന്നെ പറയുകയും ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഉയർത്തി ഉയർത്തുന്നത് ഒരു പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഒരു കണക്കുകൂട്ടലിന്റെ ഭാഗം കൂടിയായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നത് ഇതിൽ ഒരു കമ്മീഷന്റെ നിലപാട് നമുക്ക് എപ്പോൾ അറിയാൻ കഴിയും പരാതി അവർക്ക് സമർപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ അതിനുശേഷം ഇത് പരിഗണിക്കണം പരിഗണിച്ച ശേഷം ചട്ടം പരിശോധിക്കണം ആ ചട്ടത്തിൻ്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിക്കും ചട്ടലംഘനം ഉണ്ടായോ ഇല്ലോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ കമ്മീഷൻ്റെ തീരുമാനം എന്താണെന്നുള്ളത് അടുത്ത അടുത്താണ് വിവരങ്ങൾ നൽകിയത് മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പരാമർശം ചട്ടലംഘനത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നത് അയ്യപ്പനും ദേവഗണങ്ങളും എൽ ഡി എഫിനൊപ്പം എന്നായിരുന്നു മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പരാമർശം